സംസ്കാരം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നിർണായക സ്വാധീനം നടത്തിയവരാണ് ബ്രിട്ടീഷുകാർ. ഭരണവും ക്രിസ്തുമത പ്രചരണവും കൂടാതെ ക്രൈസ്തവ ദേവാലയങ്ങൾ സ്ഥാപിക്കാനും ബ്രിട്ടീഷുകാർ ഇവിടെ മുൻകൈയെടുത്തിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു കഥയാണ് മധ്യപ്രദേശിനു പറയുവാനുള്ളത്. ഭാരത സംസ്കാരത്തിൻ്റെ ഒരു മാത്ര പോലും സ്വീകരിക്കുവാൻ തയ്യാറാവാതിരുന്ന ബ്രിട്ടീഷുകാർ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അതിശയിപ്പിക്കുന്നൊരു കഥയാണ് ഇവിടുത്തേത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ഒരു ശിവക്ഷേത്രമാണ് ബ്രിട്ടീഷ് ദമ്പതികൾ മുൻകൈയെടുത്ത് പുനർനിർമ്മിച്ചത്. ഹിന്ദുമതവും വിശ്വാസങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഇവർ എന്തിനായിരിക്കണം ഇങ്ങനെയൊരു കാര്യം ചെയ്തത് എന്നതിൻ്റെ ഉത്തരം വളരെ വിചിത്രമാണ്. ബ്രിട്ടീഷ് ദമ്പതികൾ പുനർനിർമ്മാണം നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം മധ്യപ്രദേശിലെ അഗർ മൽവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാദേവനെ അത്ഭുത സിദ്ധികളോടെ ആരാധിക്കുന്ന ബൈജ്നാഥ് മഹാദേവ ക്ഷേത്രമാണ് ഈ കഥയിലെ ക്ഷേത്രം. കഥയെന്ന് പറഞ്ഞ് മിക്കവരും ഇതിനെ തള്ളിക്കളഞ്ഞെങ്കിലും ബ്രിട്ടീഷുകാർ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നതിൻ്റെ തെളിവുകൾ രേഖകളായി ഇവിടെയുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയം, വർഷം 1879. ബ്രിട്ടീഷ് സൈന്യത്തിലെ ലെഫ്റ്റനന്റ് കേണലായിരുന്ന സി മാർട്ടിൻ അഫ്ഗാനിസ്ഥാനുമായുള്ള യുദ്ധത്തിന് മധ്യപ്രദേശിലെ അലർമാൽവ പ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ടു. യുദ്ധം കൊടുമ്പിരി കൊണ്ടുനിന്ന സമയത്ത് യുദ്ധമുഖത്തേക്ക് അദ്ദേഹത്തെ മാറ്റി. അപ്പോഴൊക്കെയും തൻ്റെ ഭാര്യയുമായി അദ്ദേഹം കത്തുകളിലൂടെ ബന്ധപ്പെടുമായിരുന്നു. എന്നാൽ യുദ്ധമുന്നണിയിലേക്ക് മാറിയതിന് ശേഷം പെട്ടെന്നൊരു ദിവസം കത്തുകളൊന്നും ലഭിക്കാതെയായി. മാത്രമല്ല, അതേസമയത്താണ് അഫ്ഗാൻ യുദ്ധത്തിൽ മേൽക്കോയ്മ നേടുന്നതും ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ അഫ്ഗാനെ വേണ്ട വിധം നേരിടാനാവാതെ വരുന്നതും. ഇതൊക്കെ അറിഞ്ഞ കേണലിൻ്റെ ഭാര്യയുടെ സ്ഥിതി അതീവ ദുഃഖകരമായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ വിവരങ്ങൾ ഒന്നും ലഭിക്കാത്തതിൽ ദുഃഖിതയായി തീർന്ന അവർ ഒരു ദിവസം തൻ്റെ കുതിരയുമായി നാട്ടിലൂടെ അലയുകയായിരുന്നു. അപ്പോഴാണ് അവർ ബൈജ്നാഥ് മഹാദേവ ക്ഷേത്രം കാണുന്നത്. അതിനുള്ളിൽ നിന്നും ഉയർന്നു വന്ന മന്ത്രത്തിൻ്റെ സ്വരവും മറ്റും അവരെ അതിനുള്ളിലേക്ക് നയിച്ചു. അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ബ്രാഹ്മണർ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ മുഖഭാവവും മറ്റും ശ്രദ്ധിച്ച ബ്രാഹ്മണർ അവളോട് കാര്യം തിരക്കുകയും തൻ്റെ ദുരവസ്ഥ അവർ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. തൻ്റെ ഭക്തരുടെ പ്രാർത്ഥന ശിവഭഗവാൻ എല്ലായ്പ്പോഴും കേൾക്കുമെന്നും പരമശിവനോട് പ്രാർത്ഥിച്ചാൽ ഇതിന് പരിഹാരമുണ്ടാകുമെന്നും ക്ഷേത്രത്തിലുള്ളവർ പറഞ്ഞതനുസരിച്ച് ആ സ്ത്രീ ലഘുരുദ്രി അനുഷ്ഠാനത്തിന് തയ്യാറായി. 11 ദിവസത്തിന് ശേഷം ഓം നമശിവായ എന്ന മന്ത്രം ഉരുവിട്ട് 11 ദിവസം പ്രാർത്ഥിക്കാനായിരുന്നു ക്ഷേത്രത്തിലുള്ളവർ അവളോട് ആവശ്യപ്പെട്ടത്. തൻ്റെ ഭർത്താവ് സുരക്ഷിതനായി തിരികെ വന്നാൽ ക്ഷേത്രം പുനർനിർമ്മിക്കാം എന്നുറപ്പിച്ച് അവർ പ്രാർത്ഥനയിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും കടക്കുന്നു. ലഘുരുദ്രി അനുഷ്ഠാനം തുടങ്ങി കൃത്യം 11-ാം ദിവസം അവർക്ക് തൻ്റെ ഭർത്താവിൻ്റെ കത്ത് ലഭിച്ചു. ബ്രിട്ടീഷുകാർ യുദ്ധം ജയിച്ചുവെന്നും താൻ സുരക്ഷിതനാണ് എന്നുമായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. ഭാര്യയ്ക്ക് അയച്ച കത്തിൽ കേണൽ മാർട്ടിൻ താൻ അഫ്ഗാൻ സൈനികരുടെ പിടിയിൽപ്പെടുന്നതും മരിക്കാറായ സമയത്ത് ഒരു യോഗി എത്തി എന്നെ രക്ഷിക്കുന്നതും വിവരിക്കുന്നുണ്ട്. പുലിയുടെ തോൾ ധരിച്ച് കയ്യിൽ ശൂലങ്ങളുമായി എത്തിയ ആ യോഗി അവിടെയുണ്ടായിരുന്ന അഫ്ഗാൻ സൈനികരെ ചിതറിക്കുകയും അഫ്ഗാൻ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് വിജയം നേടാനായി എന്നും പറയുന്നുണ്ട്. വെറും 11 ദിവസത്തെ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞ ഇരുവരും പിന്നീട് പരമശിവന്റെ കടുത്ത ഭക്തരായിത്തീരുന്നു. പിന്നീട് ഇന്ത്യയിൽ നിന്നും മടങ്ങാൻ നേരം ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി 15,000 രൂപയാണ് ഇവർ നൽകിയത്. ഇന്നത്തെ കാലത്ത് ഇത് അത്ര വലിയ തുക അല്ലെങ്കിലും 19-ാം നൂറ്റാണ്ടിൽ അതൊരു വലിയ തുക തന്നെയായിരുന്നു. പിന്നീട് 1883 ഈ ക്ഷേത്രം മുഴുവനായും നവീകരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടെ നിർമ്മിച്ച ഏക ക്ഷേത്രമായാണ് ബൈജ്നാഥ് മഹാദേവ ക്ഷേത്രത്തെ കണക്കാക്കുന്നത്. കേൾക്കുമ്പോൾ ഒരു കഥ പോലെ തോന്നിയാലും ചരിത്രരേഖകളും ഇത് ശരിവെക്കുന്നുണ്ട്. അഗർ മൽവയിലെ മുനിസിപ്പൽ ബോഡിയിൽ ഇത് സംബന്ധിച്ച രേഖകളുണ്ട്. ക്ഷേത്രത്തിലും ഇത് സംബന്ധിച്ച രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് ശരിവാൻ മധ്യപ്രദേശിലെ അഗർ മൽവ എന്ന സ്ഥലത്താണ് ബൈജ്നാഥ് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 109 കിലോമീറ്റർ അകലെയുള്ള ഇൻഡോർ എയർപോർട്ട്, 149 കിലോമീറ്റർ അകലെയുള്ള ഭോപ്പാൽ എയർപോർട്ട് എന്നിവയാണ് അടുത്തുള്ള വിമാനത്താവളങ്ങൾ. ഷാജാപൂർ, ധരാന റോഡ്, ഉജ്ജയിൻ എന്നിവയാണ് ഇവിടുത്തെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ.